ഒരുപാട് പേര് മാനസികമായിട്ട് ശാരീരികമായിട്ടും ഫസ്റ്റ് പ്ലാനിങ് തിരുവനന്തപുരത്ത് നിന്ന് സാഹിബ് ഞാനുപാടാണ് ഫസ്റ്റ് ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു സാഹിബ്. അത്ര ആത്മബന്ധങ്ങൾ ഉള്ളിൽ കൂടെ എല്ലാ ദിവസവും വിളിക്കലും പിടിക്കലും യാത്രയിലെ ഏറ്റവും വലിയൊരു കാരണം ഒരു ഘടകമാണ് സാഹിബ്. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ ഇവിടെ ഉണ്ടായത് അള്ളാന്റെ അനുഗ്രഹം. ഞാൻ അത്രയും അതുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു അതേ കാര്യം പഠിച്ചോ. 8000-ലേറെ കിലോമീറ്റർ കാൽനടയിലൂടെ സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരനെ യാത്ര അയച്ചിട്ടുള്ള ഒരു വ്യക്തിയും സ്വീകരിക്കുന്നതും ഒരേ വ്യക്തിയാണെന്നുള്ളതാണ്. നടന്നുകൊണ്ട് മാസങ്ങളോളം നടന്നുകൊണ്ട് ഷിയാബ് ചോറ്റൂർ മദീനയിലെ മണ്ണിലേക്ക് എത്തിയെന്നുള്ളതാണ്. മദീനയിലെ മണ്ണിലേക്ക് ആ പുണ്യമായ മണ്ണിലേക്ക് എത്തിയ സമയത്ത് അവിടെ സ്വീകരിക്കാനും യാത്ര അയക്കാനും ഒക്കെ ഒരു വ്യക്തി. വളരെ സന്തോഷമുള്ള ആ ഒരു അവസ്ഥയിലൂടെ ഷിയാബിൻ്റെ മുഖം തന്നെ വളരെ സങ്കടത്തിൽ, പല വേദനകളും, എന്തൊക്കെ വേദന അദ്ദേഹം സഹിച്ചിട്ടുണ്ടാകാം. 8000-ലേറെ കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് ഷിയാബ് ചോറ്റൂർ അനുഭവിച്ച വേദനകൾ ഒട്ടും ചെറുതാവില്ല എന്നത് തീർച്ചയാവും. ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകാം. സല്ലല്ലാഹു അലൈഹി സല്ലം, നിങ്ങളൊക്കെ ഏൽപ്പിച്ച സലാത്തും സലാമും ഞാൻ അവിടെ ഏൽപ്പിക്കും. കൽബുരുകി എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും, പ്രാർത്ഥിക്കും, ഇൻഷാ അല്ലാ. അങ്ങനെ അവസാനം 11 മാസത്തെ യാത്രയ്ക്ക് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ ചാരത്തെത്തിയും ഇൻഷാ അല്ലാ. ഒരുപാട് പേരുടെ പ്രാർത്ഥന, അൽഹംദുലില്ലാ. ഇൻഷാല്ലാ നാളെ രാവിലെ അല്ലെങ്കിൽ ഒരു ദുഹറിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്നൊരുപാട് ദൂരം താണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കും. സന്തോഷം കൽബിൽ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഒരുപാട് പേര് മാനസികമായിട്ട്, ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണം തന്നിട്ട്, വെള്ളം തന്നിട്ട്, താമസിക്കാൻ സൗകര്യം ഒരുക്കിയിട്ട്. 11 മാസമായി. ദുൽഖാദ് 2-നാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇംഗ്ലീഷ് മാസം June 2. ഇന്ന് ഞാൻ മദീനയിലേക്ക് എത്തി, അൽഹംദുലില്ലാ. ഏകദേശം എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വിവരങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റൂഹ് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ഹബീബിൻ്റെ ചാരത്തെത്തും. ഇനി വെറും 20 കിലോമീറ്ററാണുള്ളത്. ഇൻഷാല്ലാ എല്ലാവരും ഇനിയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇനി മദീനയിൽ നിന്ന് ഹജ്ജ് കണക്കാക്കി ഹജ്ജിൻ്റെ ഒരു 20-25 ദിവസം മുന്നേ ഞാൻ മക്കയിലേക്ക് പോകും. മക്കയിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഹജ്ജ് മക്കബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കുറച്ച് ദിവസം ഞാൻ ഉണ്ടാകും ഇൻഷാല്ലാ. ഹജ്ജ് കഴിഞ്ഞ് വീണ്ടും ഞാൻ മദീനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടിൽ ഞാൻ പെടുത്തിയിട്ടില്ല. എനിക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ടായിട്ടില്ല. ഒരുപാട് ത്യാഗങ്ങളും കാര്യങ്ങളും യാത്രയുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ റബ്ബോടി കുടുക്കിയിട്ടില്ല. അതിൽ ഏറ്റവും വലിയൊരു പങ്കങ്ങളൊക്കെ ഒരുപാട് പേര് ദുആ ചെയ്തിട്ടുണ്ട്. ആരോടും എനിക്കൊരു വിഷമവും പരാതി ഒന്നുമില്ല. ഒക്കെ റബ്ബ് തവക്കൽ തോരല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് ഞാൻ. ഞാൻ കാരണം ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ആഹ്റത്തിലേക്ക് ഒന്നും മാറ്റി വെക്കരുത്. അങ്ങനെ അവസാനം ഞാൻ മദീനയുടെ മണ്ണിലേക്ക് നിന്ന് കാലുകുത്തി, അൽഹംദുലില്ലാ. മഗ്രിബിൻ്റെ സമയത്ത് ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. ഷിയാബ് ചോറ്റൂർ എന്ന വ്യക്തിയെ കണ്ട ലഹനത്തുള്ളായി അലൈ എന്ന് പറയണമെന്ന് പണ്ഡിതരെന്ന് സ്വയം പറയുന്ന വെള്ളയും വെള്ളയും വെള്ളത്തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ പറയുകയുണ്ടായി. ഒരുപാട് നല്ല പണ്ഡിതന്മാർക്ക് വരെ അപമാനമാകുന്ന ചില വ്യക്തികൾ. കാൽനടയിൽ
റസൂലുള്ളാന്റെ മണ്ണിൽ ഞാൻ നടന്നു പോകും എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ എല്ലാ രീതിയിലും ടോർച്ചർ ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. ഒരുപാട് വേദനകൾ സഹിച്ചാണ് ഷിയാബ് ചോറ്റൂർ എന്ന വ്യക്തി ഇന്ന് മദീനയിലെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി വെറും 20 കിലോമീറ്റർ മാത്രം. ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച് റസൂലുള്ളാനോടുള്ള ഇഷ്ടം, റസൂലുള്ള ജീവിച്ച നാട്ടിലേക്ക് പോകാൻ, റസൂലുള്ളാനോട് സലാം പറയാൻ വേണ്ടി ഷിയാബ് ചോറ്റൂരിനെ വിമർശിക്കുക മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെയും വേദനിപ്പിച്ച ഒരുപാട് ആൾക്ക് മുന്നിൽ ഇനി വെറും 20 കിലോമീറ്റർ മാത്രം റസൂലുള്ളാന്റെ അരികിലെത്താൻ, ഹജ്ജ് എന്ന പുണ്യകർമ്മം ചെയ്ത് ആരോടും പരാതികൾ പറയാതെ ആരോടും ഒന്നും തന്നെ ചെയ്യാതെ ഷിയാബിനെ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം ഷിയാബ് പൊറുത്തു എന്നുള്ളതാണ്. ഷിയാബിനെ പല രീതിയിലും വേദനിപ്പിച്ച ആളുകൾ, അറിവ് പഠിച്ചിട്ടുള്ള ആളുകൾ, അറിവൊന്നുമില്ലാത്ത ആളുകൾ, പല രീതിയിലുള്ള ആളുകൾ, എല്ലാവരോടും പറയാനുള്ളത് റസൂലുള്ളാന്റെ മണ്ണിൽ ഷിയാബ് ചോറ്റൂർ എത്തിയിരിക്കുന്നു. അവനെത്തില്ല, അവൻ അവിടെ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകൾ കാണുക, അറിയുക. ഇൻഷാല്ലാ 100% ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും ഇത്രത്തോളം വിമർശിച്ചില്ലേ, ഇനിയെങ്കിലും കുറച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്നത് തീർച്ച. ഷിഹാബ് ചോറ്റൂരിനെ ഇഷ്ടപ്പെടുന്ന 1000-ക്കണക്കിന്, 10,000-ക്കണക്കിന്, 100,000-ക്കണക്കിന് ആളുകൾക്ക് മുന്നിലേക്ക് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്.